ലൈഫിലും സി ബി ഐയെ വെട്ടാനൊരുങ്ങുകയാണ് കേരള സർക്കാർ. ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോഴത്തെ കേരള സർക്കാരിൻ്റെ നീക്കങ്ങൾ. അതായത് ലൈഫ് മിഷൻ പദ്ധതിയിലെ സി ബി ഐ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കേരള മന്ത്രിസഭാ യോഗം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അന്വേഷണത്തിനെതിരെ, അതായത് സി ബി ഐയുടെ അന്വേഷണത്തിനെതിരെ കേരള സർക്കാർ കോടതിയെ സമീപിക്കാമെന്ന നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സി ബി ഐ ഏറ്റെടുത്തിരിക്കുന്ന ലൈഫ് മിഷൻ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും അഭിപ്രായം. സർക്കാരിൻ്റെയോ ഹൈക്കോടതിയുടെയോ നിർദ്ദേശമില്ലാതെ സി ബി ഐക്ക് കേസ് ഏറ്റെടുക്കാനാകില്ലെന്ന് സി ബി ഐ എഫ് ഐ ആർ മരവിപ്പിക്കണമെന്നും കേരള സർക്കാർ ആവശ്യപ്പെടാനാണ് സാധ്യത. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ എഫ് സി ആർ ഐ ആക്ട് 35 വകുപ്പും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഗൂഢാലോചന കുറ്റവും ചുമത്തിയാണ് സി ബി ഐ ലൈഫ് മിഷൻ അഴിമതി കേസിൽ അന്വേഷണം നടത്തുന്നത്. ചട്ടങ്ങൾ മറികടന്ന് വിദേശ സഹായം കൈപ്പറ്റുന്നത് 5 വരെ തടവും ശിക്ഷയും പിഴയും കിട്ടാവുന്ന കുറ്റകരമാണ്. അനിലക്കര എം എൽ എയുടെ പരാതിയിലാണ് സി ബി ഐ ലൈഫ് മിഷനിൽ കേസെടുത്തിരിക്കുന്നതും അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതും. സി ബി ഐ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീളുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് സർക്കാർ നീക്കം നടത്തുന്നതിപ്പോൾ. വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ തിരുക്കപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണ്ടെന്നും സർക്കാർ നിലപാടെടുക്കുന്നു. മുഖ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നാണ് അനിലക്കരയുടെ പരാതിയിൽ പറയുന്നത്. ഇവരിൽ നിന്ന്, അതായത് മുഖ്യമന്ത്രിയിൽ നിന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയിൽ നിന്നും സി ബി ഐ വിവരങ്ങൾ തേടുന്നത് രാഷ്ട്രീയമായി ഇടതുപക്ഷ സർക്കാരിന്, ഇപ്പോൾ തന്നെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് വീണ്ടും ഇത് തിരിച്ചടിയാകുമെന്നാണ് സർക്കാരിൻ്റെയും വിലയിരുത്തൽ. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ തന്നെ സി ബി ഐക്ക് അന്വേഷിക്കാൻ കഴിയുന്ന കുറ്റകൃത്യമാണ് എഫ് സി ആർ ഐ ചട്ടലംഘനമെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ യൂണിടാക് ബിൽഡേഴ്സ് ഉടമ സന്തോഷ് ഈപ്പനാണ് ഒന്നാം പ്രതി. ലൈഫ് മിഷൻ സിഇഒ ചോദ്യം ചെയ്യാനായി 5 ഹാജരാകാനും സി ബി ഐ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ലൈഫ് മിഷൻ അഴിമതി കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. ലൈഫ് മിഷൻ കേസിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും സി ബി ഐ അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരമാണെന്നും വ്യക്തമാക്കുകയുണ്ടായി. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്യരാജ്യത്തിൻ്റെ ചുമലിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ സി പി നേതാക്കൾ ശ്രമിക്കുന്നതായും പിടിയിലായ പ്രതികളെയും ഉന്നതരെയും രക്ഷപ്പെടുത്താൻ സി പി എം ശ്രമം നടത്തുകയാണെന്നും വി മുരളീധരൻ ആരോപിച്ചു. എന്തായാലും സംസ്ഥാന സർക്കാർ സി ബി ഐ അന്വേഷണത്തിനെ പേടിക്കുന്നെന്ന കാര്യം നമുക്ക് വ്യക്തമാവുകയാണ് ഇതിൽ നിന്നൊക്കെ. എന്തെന്നാൽ സി ബി ഐ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീളുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് സർക്കാർ നീക്കം. അതായത് സി ബി ഐ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് നീങ്ങുന്നതോടുകൂടി അന്വേഷണം അടുത്തു വരാൻ പോകുന്നത് മുഖ്യമന്ത്രിയിലേക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയിലേക്കുമായിരിക്കും. അതിനാൽ തന്നെയാണ് സർക്കാരിന് ഭയം വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.